ഹായ് ഫ്രണ്ട്സ്, നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബസ്മതി റൈസ് ഇവിടെ സോക്ക് ചെയ്യാൻ 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ വാട്ടർ കളഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് നോക്കാം. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൈസസ് ആഡ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിം വെച്ചിട്ട് ഈ ബട്ടറിൽ ഈ സ്പൈസസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്പൈസസിൻ്റെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിം വെച്ചിട്ട് ബട്ടറിൽ ഈ റൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ റൈസ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് നോക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം വെച്ചിരിക്കാനും നന്നായിട്ടത് ബോയിൽ ആകണം. നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് നോക്കാം. ഒരു കപ്പ് റൈസിന് 1.25 കപ്പ് വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. റൈസ് നന്നായി ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് 1 വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം. കേട്ടപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്ന് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി സ്റ്റീം പോയ ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നോക്കി ഫോർക്ക് വെച്ച് നമ്മൾ റൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒനിയൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് മിക്സ് കൊടുക്കാം. നമുക്ക് കൊച്ചു ടർമറിക് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. നമ്മുടെ ഒനിയൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റൈസിലേക്ക് ഒനിയനൊക്കെ ഇട്ട് ഗാർണിഷ് ഇട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.